प्यारे बच्चों, कैसे हो तुम? सब ठीक है ना? अच्छा, एल्लावरुम हिंदी पुस्तकों बुकों के एड़ुत्तु वेच्चो? वेच्चो अल्ले? शरी. कഴിഞ്ഞ दिवसम नम्മൾ आरे कुरिच्चा पढ़िच्चत्? ഒന്ന് പറഞ്ഞെ. हाँ, ഗുൽമോഹറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? ഗുൽമോഹറിന്റെ ജന്മദിനത്തിന് നൽകാനായി എല്ലാവരും ബദായി കാർഡ് തയ്യാറാക്കിയോ? തയ്യാറാക്കി. ടീച്ചർ അയച്ചു കൊടുത്തോ? കൊടുത്തു അല്ലേ? അച്ഛാ, പിന്നെ എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്? ഒന്ന് ഓർത്തു നോക്കൂ. ഗുൽമോഹറിന്റെ ജന്മദിനത്തിന് ക്ഷണിച്ചുകൊണ്ട് മീന ആർക്കാ കത്തയച്ചത്? ഹാ, നിർമ്മൽ. നിർമ്മലിന് കത്തയച്ചു അല്ലേ? ആ കത്തിൻ്റെ മറുപടി കത്ത് നിങ്ങൾ തയ്യാറാക്കിയോ? എല്ലാവരും തയ്യാറാക്കിയോ? അതിനായി ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും ആ വർക്ക്ഷീറ്റ് ചെയ്തോ? ചെയ്തു. കത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയത്? ആ മുകളിൽ വലത്തേറ്റത്ത് സ്ഥാനോർ താരിഖ് ലിഖ, സ്ഥലവും തീയതിയും എഴുതി അല്ലേ? ഇതിലെന്താ എഴുതിയത് നിങ്ങൾ? ആ നോക്കൂ, പറഞ്ഞേ. ജുഹു മുംബൈ, ആ 5 മെയ് 2014, ഇങ്ങനെ തന്നെയാണോ എഴുതിയത്? അച്ഛാ, അതിന് താഴെ എന്തെഴുതി? സംബോധൻ വാക്യ ലിഖ. ഇതിൽ നിങ്ങൾ സംബോധന വാക്യം എന്താ എഴുതിയത്? ഹാ, പ്രിയ മീന. അതിന് താഴെ നമസ്തേ. അത്രയും എഴുതിയല്ലേ? അതിന് താഴെ എന്താ നിങ്ങൾ എഴുതിയത് മറുപടിയായി? जवाब क्या लिखा बताओ? हाँ, तुम्हारी चिट्ठी मिली. हाँ, गुलमोहर के जन्मदिन पर जरूर आऊंगी. ഇങ്ങനെ ആണോ എഴുതിയത്? അതിനു താഴെ നിങ്ങൾ എന്താ എഴുതിയത് बताओ? हाँ, तुम्हारा दोस्त निर्मल. നോക്കൂ, ഇതുപോലെ തന്നെയാണോ നിങ്ങൾ എഴുതിയത്? എല്ലാവരും ശരിയായിട്ടാണോ എഴുതിയത്? ആ ശബാഷ്. ബെച്ചോ, ഗുൽമോഹറിൻ്റെ ജന്മദിനത്തിന് മീന നിർമ്മലിന് കത്തയച്ചു അല്ലേ? നമ്മൾ നേരത്തെ കണ്ടല്ലോ പാഠപുസ്തകത്തിൽ മീന നിർമ്മലിന് കത്തയച്ചു. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്തു? ആ നിർമ്മൽ മീനക്കയച്ച മറുപടി കത്തും തയ്യാറാക്കി. നിർമ്മലിന് മാത്രമായിരിക്കുമോ മീന കത്തയച്ചത്? അല്ല അല്ലേ, മീനയ്ക്ക് വേറെയും കൂട്ടുകാരുണ്ടാവും. ആരൊക്കെയാണ് ഗുൽമോഹറിൻ്റെ ജന്മദിനത്തിന് പങ്കെടുത്തതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അറിയണം. എല്ലാവരും പാഠപുസ്തകത്തിലെ 11-ാമത്തെ പേജ് ഒന്ന് എടുക്കൂ. നോക്കൂ, കണ്ടോ? ഈ പേജ് എല്ലാവരും എടുത്തല്ലോ? എടുത്തു. ടീച്ചർ ഈ പാഠപുസ്തകം ഒന്ന് വായിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ദേഖോ, ഗുൽമോഹർ കാ ജന്മദിൻ. ഗുൽമോഹർ കാ ജന്മദിൻ.
സന്തോഷ് സാഹ്നി. ചേ മെയി കി ശാം മീനാ കെ ഘർ കെ ബഗീചെ മേ ഗുൽമോഹർ കെ പേട്ട് കെ നീച്ചെ എക് ദരി ബിച്ചി ഹേ. ദരി പർ സഫേദ് ചാദർ ഹേ. എക് ഓർ ഖാനെ പീനെ കി ചീസെ രഹി ഹേ. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു ഓർ ശീല ബാത്തേം കർത്തി ചലി ആ രഹി ഹേ. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ. മീനാ, ദിഖാവോ തോ വോ ഗുൽമോഹർ കഹാ ഹേ. നിർമ്മൽ ബോലി, ആവോ ആവോ, ഏ ദേഖോ. മീനാനെ ബഗീച്ചെ മേ ഉനെ ഗുൽമോഹർ ക വൃക്ഷ് ദിഖായ. കോമൽ കോമൽ പത്തിയോം വാല എക് സുന്ദർ വൃക്ഷ്. പത്തിയോങ്കെ ബീച്ച് മേ സെ ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഫുൾ ചാങ് രഹേ ഥേ. മാനോ മീനാ കെ സഹേലിയാം കോ ദേഖ് കർ ധീമേ ധീമേ മുസ്കര രഹേ ഹേ. ഒന്നുകൂടെ വായിക്കണോ ടീച്ചർ? ആ, ഒന്നുകൂടെ നോക്കൂ. ഗുൽമോഹർ ക ജന്മദിൻ സന്തോഷ് സാഹ്നി. ഛേ മെയി കി ശാം മീനാ കെ ഘർ കെ ബഗീച്ചെ മേ ഗുൽമോഹർ കെ പേട്ട് കെ നീച്ചെ എക് ദരി ബിച്ചി ഹേ. ദരി പർ സഫേദ് ചാദർ ഹേ. എക് ഓർ ഖാനെ പീനെ കി ചീസെ രഖി ഹേ. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു ഓർ ശീല ബാത്തേം കർത്തി ചലി ആ രഹി ഹേ. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ. മീന, ദിഖാവോ തോ വോ ഗുൽമോഹർ കഹാ ഹേ. നിർമ്മൽ ബോലി, ആവോ ആവോ, ഏ ദേഖോ. മീനാനെ ബഗീച്ചെ മേ ഉനെ ഗുൽമോഹർ ക വൃക്ഷ ദിഖായ. കോമൽ കോമൽ പത്തിയോം വാല എക് സുന്ദർ വൃക്ഷ്. പത്തിയോങ്കെ ബീച്ച് മേ സേ ലാൽ ഓർ കേസരിയ രംഗ് കെ സുന്ദർ ഫുൾ ചാങ് രഹേ ഥേ. മാനോ മീനാ കി സഹേലിയോം കോ ദേഖ് ധീമേ ധീമേ മുസ്കര രഹേ ഹോ. സംശാ ബച്ചോ, ദേഖോ ഇസ് പാട്ട് കാ നാം ക്യാ ഹേ ബതാവോ. ഹാ, ഗുൽമോഹർ കാ ജന്മദിൻ. ഇസ് പാട്ട് കാ നാം ക്യാ ഹേ? ഗുൽമോഹർ കാ ജന്മദിൻ. ഏ, കിസ്നെ ലിഖാ? സന്തോഷ് സാഹ്നി. കിസ്നെ ലിഖാ? സന്തോഷ് സാഹ്നി. ഛേ മെയി കി ശാം, മെയ് ആറാം തീയതി വൈകുന്നേരം. ഛേ മെയി കി ശാം, മെയ് ആറാം തീയതി വൈകുന്നേരം. മീനാ കെ ഘർ കെ ബഗീച്ചെ മേ ഗുൽമോഹർ കെ പേട്ട് കെ നീച്ചെ എക് ദരി ബിച്ചി ഹേ. മീനയുടെ വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിലായി ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ക്യാ ബിച്ചി? ഹാ, ഏക്ക് ദരി ബിച്ചി ഹേ. ഏക്ക് ദരി ബിച്ചി ഹേ. ഒന്ന് വായിച്ചേ, ഇത് എന്ത് വാക്കാണ്? ദരി, ദരി. ബതാവോ? ഹാ, ദരി, ദരി. പരവതാനി, ദരി. എന്താണ് ദരി? ക്യാ ബിച്ചി ഹേ? ഹാ, ഏക്ക് ദരി ബിച്ചി ഹേ. ദേഖോ, ദരി പർ സഫേദ് ചാദർ ഹേ. ദരി പർ ക്യാ ഹേ? ഹാ, ദരി പർ സഫേദ് ചാദർ ഹേ. വെച്ചോ, വായിക്കൂ. എന്താണിത്? ചാദർ. സോർസേ ബോലോ. ഹാ, ചാദർ. ചാദർ എന്താണ്? ആ, ഷീറ്റ് അല്ലേ, അല്ലെ വിരി. ചാദർ.
दरी पर क्या बिछी है? हाँ, सफेद चादर बिछी है। दरी पर सफेद चादर है। एक और खाने पीने की चीजें रखी है। और भागत आहार साधन वच्चिट्टुंड। निर्मल, चंबा, कुलवंत, पुष्पा, नसीम बानु और शीला बातें करती चली आ रही है। നിർമ്മലും ചമ്പയും കുൽവന്തും പുഷ്പയും നസീം ബാനുവും ഷീലയും സംസാരിച്ചുകൊണ്ട് നടന്നു വരികയാണ്. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ, എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? ആ, സമ്മാനങ്ങളുണ്ട്. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ, വെച്ചോ. ഇത് വായിച്ചേ. എന്താണിത്? ആ, ബറ്റാവോ. हाँ, उपहार എന്താണ്? उपहार സമ്മാനം. വായിച്ചേ. उपहार. हाँ, അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? സമ്മാനങ്ങളും ഉണ്ട്. മീന, ദിഖാവോ തോ വോ ഗുൽമോഹർ കഹാ ഹേ. മീന, ആ ഗുൽമോഹർമാരെ എവിടെയാണ് എന്ന് കാണിച്ചു തരൂ. നിർമ്മൽ ബോലി. ആരാ പറഞ്ഞത്? ആ, നിർമ്മലാണ് പറഞ്ഞത്. ആവോ ആവോ, ഏ ദേഖോ, വരൂ വരൂ, ഇത് നോക്കൂ. മീനാനെ ബഗീച്ചേമേ ഉനെ ഗുൽമോഹർ കാ വൃക്ഷ ദിഖായ. മീന, പൂന്തോട്ടത്തിലെ ഗുൽമോഹർ മരം അവർക്ക് കാണിച്ചു കൊടുത്തു. കോമൾ കോമൾ പത്തിയോം വാല എക് സുന്ദർ വൃക്ഷ്. മൃദുലമായ ഇലകളോടുകൂടിയ ഒരു മനോഹരമായ വൃക്ഷം. പത്തിയോങ്കെ ബീച്ച് മേ സേ ലാൽ ഓർ കേസറിയ രംഗക്ക് സുന്ദർ ഫുൾ ചാങ് രഖേ തേ. ഇലകളുടെ അറ്റത്തായി കുങ്കുമ നിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള പൂക്കൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു. മാനോ മീനാക്കി സഹേലിയും കോ ദേക്കർ ധീമേ ധീമേ മുസ്കരാ രഹേഹ്യോ. ഇത് കണ്ടാൽ അവർ മീനയുടെ കൂട്ടുകാരെ നോക്കി പുഞ്ചിരിക്കുകയാണോ എന്ന് തോന്നും. സംശയ എല്ലാവർക്കും മനസ്സിലായോ? വെച്ചോ, ഗുൽമോഹറിൻ്റെ ജന്മദിനത്തിന് ആരൊക്കെയാണ് വന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? अब बताओ इस पाठ का नाम क्या है? हाँ बताओ. हाँ, गुलमोहर का जन्मदिन. इस पाठ का नाम क्या है? गुलमोहर का जन्मदिन. इसके रचयिता कौन है? इधारा ने दिया था, बताओ. हाँ, संतोष साग्नी. इसके रचयिता कौन है? സന്തോഷ് സാഗ്നി. മനസ്സിലായല്ലോ. ഇനി മീന, ഗുൽമോഹൻ്റെ ജന്മദിനം എപ്പോഴാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചത്? നമ്മൾ പാഠത്തിൽ വായിച്ചു. അത് എപ്പോഴാണ്? ആ, ചേ മെയ്ക്ക് ശ്യാം. മെയ് 6-ാം തീയതി വൈകുന്നേരം അല്ലേ? എപ്പോഴാണ്? പറ്റാവോ? ആ, ചേ മെയ്ക്ക് ശ്യാം. വെച്ചോ, ഗുൽമോഹൻ്റെ ജന്മദിനത്തിന് മീന ഒരുപാട് തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരിക്കും മീന നടത്തിയിട്ടുണ്ടാവുക? ഒന്ന് പറഞ്ഞേ. നമ്മൾ നേരത്തെ പുസ്തകത്തിൽ വായിച്ചല്ലോ. ഒന്ന് ഓർത്തു നോക്കൂ, എന്തൊക്കെയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക? ആ, പറഞ്ഞേ. गुलमोहर के पेड़ के नीचे एक दरी बिछी थी. गुलमोहर മരത്തിന്റെ ചുവട്ടിലായി എന്ത് വിരിച്ചിട്ടുണ്ടായിരുന്നു? ആ, ഒരു പരവതാനി വിരിച്ചിട്ടുണ്ടായിരുന്നു. ദരി പർ സഫേദ് ചാദർ ബിച്ചി തീ. അതിന് മുകളിലായി എന്തുണ്ടായിരുന്നു? ഒരു വെള്ള ഷീറ്റും വിരിച്ചിട്ടുണ്ട്. ഏക്കോർ ഖാനെ പീനെ കി ചീസേ രഖി തീ. ഒരു ഭാഗത്ത്
എന്ത് വെച്ചിട്ടുണ്ടായിരുന്നു? ആഹാര സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. സംശ ഹാ, ഇനി ടീച്ചർ നേരത്തെ പറഞ്ഞു അല്ലേ മീനയുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന്. മീനാ കെ ദോസ്ത് കോൺ കോൺ ഹേ ബതാവോ. ഹാ, ആരൊക്കെയാ? നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു ഓർ ഷീല, ആരൊക്കെയാണ്? മീനാ കെ ദോസ്ത് കോൺ കോൺ ഹേ एक बार बोलो. हाँ, निर्मल, चंबा, कुलवंत, पुष्पा, नसीम बानु और शीला. ठीक है बच्चों, देखो इधर वर्कशीट ई वर्कशीट और भागत कुछ वाकल ताड़ोटे वाकान नोकू. ആ, കോമൾ, സുന്ദർ, ലാൽ, കേസരിയ, സുന്ദർ, സഫേദ്, ഇതാണ് ഒരു വശത്തെ വാക്കുകൾ. ഇനി മറുവശത്തും അതുപോലെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. രംഗ്, പത്തി, ചാദർ, ഫൂൽ, രംഗ്, വൃക്ഷ്, ഇത്രയും വാക്കുകളും മറുഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓരോ ഈ വശത്തുള്ള ഓരോ വാക്കിനും അനുയോജ്യമായ വാക്കുകൾ അപ്പുറത്തെ വശത്തും ഉണ്ട്, നമ്മൾ പുസ്തകത്തിൽ നേരത്തെ കണ്ടു. അത് ചേർന്ന് വരുന്ന വാക്കുകളാണ്, ആ വാക്കുകൾക്ക് നേരെ വര കൊടുത്ത് അതിനെ യോജിപ്പിക്കുക. അതിനുശേഷം താഴെ കണ്ടോ രണ്ട് കോളങ്ങൾ കൊടുത്തിരിക്കുന്നത്, അതിൽ ആ വാക്കുകൾ എടുത്തെഴുതണം. എല്ലാവരും ചെയ്യുമല്ലോ. ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം. സംശ വെച്ചോ, മീനയും കൂട്ടുകാരികളും കൂടി ഇവിടെ എത്തി. ആ, ഗുൽമോഹർ മരത്തിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് അവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ബഗീച്ചയ്ക്ക് സാമ്യേ ഇക്ക് പോസ്റ്റർ ലഗായാഥ. ആ പൂന്തോട്ടത്തിൽ എന്ത് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ആ, ഒരു പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആ, ദേഖോ, കണ്ടോ ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് നോക്കൂ. ആ, മുകളിൽ എന്താ എഴുതിയിരിക്കുന്നത്? വർഷഗാൻഡ്. ഒന്ന് വായിച്ചേ, ഇതൊന്ന് വായിച്ചേ എന്താണെന്ന്. വർഷഗാൻഡ് അല്ലേ? എന്താ വർഷഗാൻഡ് എന്നാൽ? വാർഷികം അല്ലേ? ശരി, അതിന് താഴെ എന്തെഴുതിയിട്ടുണ്ട് നോക്കൂ. ആ, എന്താ എഴുതിയിട്ടുള്ളത്? സ്ഥലം എഴുതിയിട്ടുണ്ടല്ലേ, കശ്യപ് നിവാസ്. കശ്യപ് നിവാസ് മീൻ എവിടെയാണ്? കശ്യപ് ഭവനത്തിൽ. കശ്യപ് നിവാസ് മീൻ. നോക്കൂ ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്. ആ, പറ്റാവൂ. ആ, സ്ഥലവും തീയതിയും എഴുതിയിട്ടുണ്ടല്ലേ. എന്താ എഴുതിയിരിക്കുന്നത് ഇവിടെ? 6/5/2014 4:30 PM. സ്ഥലവും സമയവും എഴുതിയിട്ടുണ്ട്. ഏറ്റവും താഴെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കൂ. ആ, സബ്കാ സ്വാഗത്, എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഒരു പോസ്റ്റർ, അവിടെ അവർ കണ്ടത്. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായല്ലോ. വെച്ചോ, ഇപ്പോൾ നമ്മളൊരു പോസ്റ്റർ കണ്ടു അല്ലേ, എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇനി ഒരു പോസ്റ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.
ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു അല്ലേ അതിന് മനോഹരമാക്കാൻ നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം ആ അതിൽ നല്ല മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാം അല്ലേ പിന്നെയോ നിറം നൽകാം വേറെ എന്ത് ചെയ്യാം ആ അക്ഷരങ്ങളൊക്കെ എഴുതുന്നത് പല വലുപ്പത്തിൽ എഴുതാം പിന്നെ ആ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചും നമുക്കത് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാമോ ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ഒന്ന് നോക്കിയാലോ നോക്കൂ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആ വിഷയ ഹോനാ ചാഹി അല്ലേ അതിനകത്ത് എന്ത് വേണം ഒരു വിഷയം ഉണ്ടായിരിക്കണം പിന്നെ എന്ത് വേണം സ്ഥാൻ ആ സ്ഥലം എഴുതണം പിന്നെ ആ തീയതി എഴുതണം സമയം ഉണ്ടാവണം പിന്നെ ആ ആകർഷകമായിരിക്കണം ആകർഷകമാകാൻ നമ്മൾ എന്ത് ചെയ്യും ആ പതാവോ ആ പടങ്ങൾ വരയ്ക്കാം പിന്നെ ടീച്ചർ നേരത്തെ പറഞ്ഞു അക്ഷരങ്ങൾ എന്ത് എഴുതാം പല വലിപ്പത്തിലും പല നിറത്തിലും നമുക്ക് എഴുതാൻ പറ്റും അല്ലേ അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം മനസ്സിലായോ ശരി അപ്പോൾ ഇനി ഇത് ഇവിടെ ഒരു വർക്ക്ഷീറ്റ് ടീച്ചർ തന്നിട്ടുണ്ട് എന്തിൻ്റെ വർക്ക്ഷീറ്റാണ് ഒരു പോസ്റ്ററിൻ്റെ വർക്ക്ഷീറ്റാണ് ടീച്ചർ തന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ആ ചിത്രത്തിൽ ഉചിതമായ വാക്കുകൾ എവിടെയൊക്കെയാണോ എഴുതേണ്ടതെന്ന് നോക്കി എഴുതി കൃത്യമായി ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം ഒപ്പം എന്ത് ചെയ്യണം ആ ചിത്രത്തെ നിറം നൽകി മനോഹരമാക്കുകയും വേണം എല്ലാവരും ചെയ്യുമല്ലോ ശരി എല്ലാവരും ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോട്ടോ എടുത്ത് ആർക്കയച്ചു കൊടുക്കണം നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം നേരത്തെ ടീച്ചർ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ എന്തിൻ്റെ വർക്ക്ഷീറ്റാണ് ആ പുസ്തകത്തിലെ ആ വാക്കുകൾ കണ്ടെത്തി എഴുതുക എന്നുള്ള കണ്ടോ ഈ വർക്ക്ഷീറ്റ് ഇതുകൂടെ ചെയ്യണം ഈ രണ്ട് വർക്ക്ഷീറ്റും നിങ്ങൾ ചെയ്ത് ടീച്ചറിന് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം ഇനി ഗുൽമോഹറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ധന്യവാദം